എക്സ്പ്ലോർ വിത്ത് ഭാസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാനഡയിലേക്ക് നമ്മൾ ചെന്നിട്ട് നമ്മൾ ഫസ്റ്റ് വീക്ക് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആറ് കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ സാധാരണ എനിക്ക് തോന്നുന്നു എല്ലാവരും പറയാറുള്ളത് അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മൾക്ക് ആണ് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയാറ് സാധാരണ. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് ടൈം ഡിലേ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആറ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതിനെ പറ്റി കൂടുതൽ അറിവും നമ്മളൊരു പുതിയ രാജ്യത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ സിസ്റ്റത്തിനെ പറ്റിയും അവിടുത്തെ കാര്യങ്ങളെ പറ്റിയും നമുക്ക് അറിയില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട ആ ഫസ്റ്റ് വീക്കിൽ തന്നെ അല്ലെങ്കിൽ ആ ആദ്യത്തെ ദിവസം മുതൽ നമ്മൾ ചെയ്യേണ്ട ആറ് കാര്യങ്ങളെ പറ്റി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണിത്. ഇത് സ്റ്റുഡൻസിനായാലും പി ആർ എടുത്തിട്ട് പോകുന്നവരായാലും അതേപോലെ തന്നെ ജോലിക്കായിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നവർക്കായാലും അതായത് വർക്ക് പെർമിറ്റ് പോകുന്നവർക്കായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ആറ് കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് നമ്മൾ ഇമിഗ്രേഷൻ ഒക്കെ ക്ലിയർ ആയി അതിനെപ്പറ്റി അതിൻ്റെ ഇമിഗ്രേഷൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം നമ്മൾ പൂർത്തീകരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രസ്റ്റോ കാർഡ് എടുക്കാനായിട്ട് പറ്റും. പ്രസ്റ്റോ കാർഡ് എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു ചെറുതായിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രസ്റ്റോ കാർഡ് നമ്മൾക്ക് കാനഡയിലുള്ള എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാർഡാണ്. അതിനകത്ത് നമുക്ക് ബസ്സസും അതിൻ്റെ ഗോ ട്രെയിൻസ് ഒക്കെ നമുക്ക് ആ കാർഡ് വെച്ചിട്ട് ടാപ്പ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിലേക്ക് കാർഡിലേക്ക് ആ ഒരു കാർഡ് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്യാഷ് ലോഡ് ചെയ്യണം. ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ബസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നോർമലി ക്യാഷ് കൊടുത്തും ടിക്കറ്റ് എടുക്കാം. പക്ഷേ അത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതാകുമ്പോൾ നമുക്ക് കയറിയിട്ട് ഇത് ടാപ്പ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ യൂസ് ചെയ്യുന്നൊരു കാർഡാണ് പ്രസ്റ്റോ കാർഡ്. നമ്മൾ മെട്രോയുടെയൊക്കെ ഇവിടുത്തെ കാർഡ് പോലത്തെ ഒരു കാർഡാണ്. അപ്പോൾ അത് ആ കാർഡ് എടുക്കാനും ആ കാർഡിലേക്ക് മണി ലോഡ് ചെയ്യാനും എയർപോർട്ടിൽ തന്നെയുള്ള ആ ഒരു മെഷീൻ ഉണ്ട്, എ ടി എം മെഷീൻ പോലത്തെ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീനിലെ ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ അകത്ത് കാർഡ് എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ ബസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്കിത് പിന്നീട് എടുക്കാം. പക്ഷെ നമുക്ക് അവിടെ നിന്ന് തന്നെ എയർപോർട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ വേറെ അവിടെ ചെന്നിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ നമുക്ക് അപ്പത്തൊട്ട് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്യാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവിടുത്തെ ഒരു ഊബർ റേറ്റ് ഒന്നും അല്ല അവിടുത്തെ റേറ്റ്. അവിടെ നല്ല ചാർജസ് ആണ്. കാർ റെന്റ് എടുക്കുക അല്ലെങ്കിൽ ഊബർ എടുത്തൊക്കെ പോകുന്നതിന് നല്ല ചാർജസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു സാധാരണക്കാരൻ അവിടെ പോയിട്ട് കൂടുതൽ റിലേ ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതുപോലെ തന്നെ കാനഡയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നല്ലതാണെന്നാണ്, നല്ല റിവ്യൂ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്രസ്റ്റോ കാർഡ് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എയർപോർട്ടിൽ നിന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ രണ്ടാമത് എടുക്കേണ്ട ഒരു ഇതാണ് സിം കാർഡ്. സിം കാർഡ് നമുക്ക് ഏത് ലോക്കൽ കരിയറിൻ്റെ ആണ് നമുക്ക് സിം കാർഡ് എടുക്കേണ്ടതിനെ പറ്റി നമ്മൾ ഇവിടെ വെച്ച് തന്നെ സെർച്ച് ചെയ്ത് അത് കമ്പയർ ചെയ്ത് അവരുടെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് കമ്പയർ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യുന്ന ശേഷം ഒന്നല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ എയർപോർട്ടിൽ ചിലപ്പോൾ ചില ലിമിറ്റഡ് കാരിയേഴ്സിന് മാത്രമായിരിക്കും ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്ന അവിടെ പോയിട്ട് ആ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു മാളിൽ പോയിട്ട് അവിടെ എല്ലായിടത്തും എല്ലാ ഷോപ്സിലും നിന്ന് കയറി ഇറങ്ങി പ്ലാൻസ് കമ്പയർ ചെയ്തെടുക്കാം. പക്ഷെ ഒരു പ്ലാൻസിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ നമുക്ക് ഇപ്പോഴേ ഉണ്ട്, നമ്മൾ അതിനെപ്പറ്റി റിസർച്ച് ഒക്കെ നടത്തി മനസ്സിലാക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ അത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അവിടെ ഒരുപാട് കരിയേഴ്സിൻ്റെ അതിനൊക്കെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് സൂറ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് സൂറ്റബിൾ ആയിട്ടുള്ളൊരു പ്ലാൻ വേണം നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട്. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട സംഭവം സിൻ നമ്പർ എടുക്കുക എന്നാണ്. സിൻ നമ്പർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടുത്തെ പല ആവശ്യങ്ങൾക്കും. നമുക്ക് നമ്മൾ ജോലിക്ക് കിടക്കണമെങ്കിൽ അവിടെ ഒരു വർക്ക് പെർമിറ്റിൽ നമ്മൾ എൻറോൾ ചെയ്യണമെങ്കിൽ സിൻ നമ്പർ നമുക്ക് എടുത്തിട്ട് ആ സിൻ നമ്പർ കിട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് എൻറോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സിൻ നമ്പർ അവിടുത്തെ ടാക്സ് കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. മുന്നോട്ടുള്ള നമ്മുടെ പല കാര്യങ്ങൾക്കും ഈ സിൻ നമ്പർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കാർ മേടിക്കുമ്പോൾ വീട് മേടിക്കുമ്പോൾ ഒക്കെ നമുക്കിത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. അത് കിട്ടിയാലും ആരുമായിട്ട് അതിൻ്റെ ഇൻഫോർമേഷൻസും ഷെയർ ചെയ്യരുത്. ഇത് വെച്ചിട്ട് ഒരുപാട് ഫ്രോഡ് അല്ലെങ്കിൽ സ്കാംസ് ഒക്കെ ചെയ്യാനായിട്ട് ചെയ്യുന്ന ആൾക്കാരവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്പർ ഒരിക്കലും നമ്മൾ ആർക്കും സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഫോണൊക്കെ വന്നിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ നമ്പർ ഷെയർ ചെയ്ത് ഞങ്ങളെ പോലീസിനാണ് വിളിക്കുന്നത് നിങ്ങളുടെ എസ് എൻ സി നമ്പർ പറയാമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യരുത്. സ്കാംസ് ആയിരിക്കും. അതിനെപ്പറ്റി കൂടുതലായിട്ടും അറിഞ്ഞിരിക്കുക. പക്ഷേ ഈ സിൻ നമ്പർ നമ്മൾ എടുക്കണം. എത്രയും പെട്ടെന്ന് എടുക്കണം അത്രയും നല്ലതാണ്. അപ്പോൾ അതിനെപ്പറ്റി സിൻ നമ്പറിന് നമുക്ക് എടുക്കാനായിട്ടുള്ള എലിജിബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾക്ക് ചെന്ന് നമ്മൾ ഓൺലൈനായോ ഓഫ്ലൈനായിട്ടോ നമുക്ക് ഈ സിൻ നമ്പർ എടുക്കാം. ഈ സിൻ നമ്പർ എടുക്കാനായിട്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ട് പോകാം, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി നിന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. കൂടുതൽ ആൾക്കാരും പറയുന്നത് ഓഫ്ലൈനായിട്ട് അവിടെ പോയി നിന്ന് വെയിറ്റ് ചെയ്ത് എടുക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. കാരണം ഇൻ കേസ് നമ്മൾ ഓൺലൈൻ എടുക്കുമ്പോൾ നമ്മുടെ അഡ്രസ്സ് നമ്മൾ ടെമ്പറായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കുന്ന അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ആദ്യം കൊടുക്കുക. അതുകൊണ്ട് അവർ സിൻ കാർഡ് ആ അഡ്രസ്സിലേക്ക് ആയിരിക്കും അയച്ചു കൊടുക്കണം. ആ സമയത്തേക്ക് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും.
പിന്നെ അത് പഴയ സ്ഥലത്ത് പോയി കളക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഓഫ്ലൈൻ ആയിട്ട് അവിടെ പോയി അപ്ലൈ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് അവർ പറയുന്നത്, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നാലാമതായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് ബാങ്ക് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാന്ന് പറയുന്നത്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡന്റ് ആയാലും അല്ലെങ്കിൽ വർക്കിന് വേണ്ടി പോകുന്ന ആളായാലും പി ആർ ആയിട്ട് പോകുന്ന ആളായാലും ഒക്കെ നമുക്ക് നമ്മുടെ സാലറി കിട്ടി തുടങ്ങാനായിട്ട്, ഒരു എംപ്ലോയർ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്ന് സാലറി ഓൺലൈൻ വഴി അക്കൗണ്ട് വഴി ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ പേ ചെക്ക് ആയിട്ട് തരും, അങ്ങനെ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും. ഇപ്പൊ നമുക്ക് ബാങ്കിൽ പോയി പേ ചെക്ക് മാറണം ക്യാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ഒരു അക്കൗണ്ട് വേണം, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ഈ സിം നമ്പറിന് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സിം നമ്പർ എടുക്കാനായിട്ട് ചിലപ്പോൾ ആ സമയത്ത് തിരക്കൊക്കെ കാരണം കൊണ്ട് ചിലപ്പോൾ 2 weeks ഒക്കെ വരെ ചിലപ്പോൾ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ അപ്പോയിൻമെന്റ് കിട്ടാതൊക്കെ നമുക്ക് വരാം. അങ്ങനെ വരാണ് നീണ്ടു പോയാൽ പോലും നിങ്ങൾ ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ട് നമ്മൾ ചെന്നതിന്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ വിത്തിൻ 2-3 days തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നമ്മൾക്ക് ഇവിടത്തെ പോലെ തന്നെ പെട്ടെന്ന് ഒരു ബാങ്കിലേക്ക് കയറിച്ചെന്നാൽ എനിക്കൊരു അക്കൗണ്ട് വേണം, അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരാനായിട്ട് നമുക്ക് പറയാനൊന്നും പറ്റില്ല. നമ്മൾ ഒരു ബാങ്കിൽ അപ്പോയിൻമെന്റ് എടുത്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം അവർ വിളിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് പോവുക, എന്നിട്ട് അവിടെ ചെന്നിട്ട് അതിൻ്റെ അവർ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ നിങ്ങളുടെ എന്താണോ സ്റ്റുഡൻസ് ആണെങ്കിൽ അങ്ങനെയുള്ള ആ ലെറ്റർ അവിടെ പ്രൂഫായിട്ട് കൊടുക്കേണ്ടി വരും. നിങ്ങൾ താമസിക്കുന്നതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും, ഫോൺ നമ്പർ കൊടുക്കേണ്ടി വരും. അപ്പോൾ നേരത്തെ ആ ഫോൺ നമ്പർ നമ്മൾ എടുത്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അത് ഇവിടെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സിം ഇതുവരെ എടുക്കാത്തവരാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ നമ്പർ യൂസ് ചെയ്തിട്ടായാലും നമുക്ക് അവിടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും. അഡ്രസ്സും നമുക്ക് ഫ്രണ്ട്സിന്റെ അഡ്രസ്സോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഫിക്സ് ചെയ്തു നമ്മുടെ സ്റ്റേയെങ്കിൽ ഒരു 6 months നമ്മൾ ആ സ്റ്റേ തന്നെയാണ് ഫിക്സ് ചെയ്തെങ്കിൽ ആ അഡ്രസ്സ് കൊടുക്കാം. അല്ലെങ്കിൽ എൻ്റെ ഒരു സജഷൻ അനുസരിച്ച് നമ്മുടെ ഫ്രണ്ട്സ് പെർമനന്റ് ആയിട്ട് അവിടെ താമസിക്കുന്ന ആരെങ്കിലുമുണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സ് അവിടുത്തെ ലോക്കൽ അഡ്രസ്സായിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അഞ്ചാമത്തെ കാര്യമാണ് ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക എന്നുള്ളത്. നമ്മൾ നാട്ടിലൊന്നും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ പോലും അവിടെ ചെന്നിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. ക്രെഡിറ്റ് കാർഡ് എടുത്തതിന് ശേഷം അത് ഓവർ നമ്മൾ യൂസ് ചെയ്ത് അത് എന്താ പറയാ, നമ്മൾ യൂസ് ചെയ്ത് അതിന്റെ ഒരു ചീത്തയായ വശത്തിലേക്ക് പോകരുത്. അതായത് നമുക്ക് ക്രെഡിറ്റ് കാർഡിലായതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്ത് എക്സ്പെൻസ് നോക്കാതെ ലിമിറ്റ് വെക്കാതെ അങ്ങനെ പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ക്രെഡിറ്റ് കാർഡ് നമുക്ക് അയലുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാനായിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ക്രെഡിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്ത് ഓരോരോ നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്ത് കറക്റ്റായ ടൈമിൽ തന്നെ ഓൺ ടൈമിൽ തന്നെ പേ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് നമ്മൾ ഒരു 1 year നമ്മൾ പി ആർ ഒക്കെ എടുക്കുന്നതിന് മുന്നേ നമ്മൾ പി ആർ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ എന്താ പറയാ ഒരു കാർ മേടിക്കാനോ അല്ലെങ്കിൽ പി ആർ എടുക്കുന്നതിന് മുന്നേ കാർ മേടിക്കാം, അല്ലെങ്കിൽ ഒരു വീട് നമ്മൾ പി ആർ ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് മേടിക്കാൻ നേരത്തെ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് റേറ്റിൽ ഇൻട്രസ്റ്റ് കുറവായിട്ട് കിട്ടാനായിട്ട് ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. ഈ ക്രെഡിറ്റ് സ്കോറും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് മാത്രമല്ല ക്രെഡിറ്റ് സ്കോർ കിട്ടുക, പല രീതിയിലാണ് നമ്മളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രെഡിറ്റ് സ്കോർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതിലൊരു ഇതാണ് ക്രെഡിറ്റ് കാർഡ് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ലിമിറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ പകുതി വരെയൊക്കെ യൂസ് ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ ബില്ലൊക്കെ കറക്റ്റായിട്ട് പേ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അവിടുത്തെ പേയ്മെന്റ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് എടുത്തു വയ്ക്കാനാണ് ഇവിടുന്ന് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ തന്നെ ബാങ്കും കാര്യങ്ങളും ഏതിന് ക്രെഡിറ്റ് കാർഡാണ് നല്ലത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നമ്മൾ അന്വേഷിച്ച് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതും ഈ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നെ ആറാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ അക്കോമഡേഷൻ സെർച്ച് ചെയ്യാമെന്ന്. ഇപ്പോൾ എന്നെ പോലെ ഒരാൾ, ഞാൻ ഒരു 15 days ആദ്യത്തെ ഒരു അക്കോമഡേഷൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് താമസിക്കേണ്ട സ്ഥലത്തിനുള്ള അക്കോമഡേഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കി തുടങ്ങണം. അപ്പോൾ അവിടെ ചെന്ന് ഈ 15 days ഫസ്റ്റ് വീക്കിൽ ഒരു 2-3 days ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തതിന് ശേഷം ഈ ആദ്യത്തെ പറഞ്ഞ കാര്യങ്ങൾ മാത്രത്തിൽ ഫോക്കസ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അക്കോമഡേഷൻ. എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിനെ വേണ്ടിയിട്ടുള്ള സെർച്ച് കൊടുക്കുക, കാരണം അവിടെ വീട് കിട്ടാൻ ഭയങ്കര പാടാണ്, ഒരുപാട് നമ്മൾ സെർച്ച് ചെയ്യേണ്ടവരും. അപ്പോൾ അടുത്തൊരു 2 weeks അത് ഓരോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുക. ഈ പറഞ്ഞ കിജിജി വഴിയോ മാർക്കറ്റ് പ്ലേസ് വഴിയോ ഒക്കെ നമ്മൾ rentals.ca വഴിയൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് ഇതിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ 6 നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് വേണം പോകാനായിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തെങ്കിലും വേണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി അന്വേഷിച്ച് ഞാൻ മിക്ക കാര്യങ്ങളെപ്പറ്റി ഈച്ച് ഇൻഡിവിജ്വൽ ഇതിലുള്ള ഓരോ കാറ്റഗറിയെ പറ്റി ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളതിനെ പറ്റി അവിടെ ചെന്ന് എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഞാൻ അതിന് ശേഷം വീഡിയോ ഇടാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പക്ഷെ നമ്മൾ മാനസികമായിട്ട് ഇതൊക്കെ ചെയ്യാനും നമ്മൾ അതിന് ഇത്ര ആദ്യത്തെ ദിവസം ഞാൻ ഇന്ന് ഇന്ന കാര്യം ചെയ്യണം, എയർപോർട്ടിൽ നിന്ന് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പിന്നെ വീട്ടിലിന് ശേഷം പിറ്റേ ദിവസം ഞാൻ പോയിട്ട് സിം നമ്പറിനായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് പോകണം, അതിന് അങ്ങനെയുള്ള ഓരോ കാര്യം നമ്മൾ ഇപ്പോഴും പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു വീഡിയോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.